ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന കുൽഫി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റിയാണ് ഈ കേക്ക് കഴിക്കാൻ. നമ്മൾ കുൽഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതാണ് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യത്തിൽ ഈ കേക്കൊന്നും ഉണ്ടാക്കി നോക്കണം. അത്രക്കും നല്ല ടേസ്റ്റിയാണ് ഈ കേക്കിന്. 2 kg കുൽഫി കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുൽഫി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 2 cup മൈദയാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ 2 kg മെഷർമെൻറ്റാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് 2 tsp ബേക്കിംഗ് പൗഡറും 1¼ tsp ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. 1/2 tsp ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 3 times നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. മറ്റൊരു ബൗളിലേക്ക് ഞാൻ 7 muttas പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 tsp വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1½ cup പൊടിച്ച ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് 1½ cup ഷുഗർ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുൽഫിയിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് സ്പഞ്ചിൽ നമുക്ക് കുറച്ച് മധുരം കുറച്ച് കൊടുക്കാം. അപ്പോൾ 1½ cup എടുത്താൽ മതി. ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/3 cup സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. 1½ cup പാല് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി കൂട്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാലും ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 10 inch സ്ക്വയർ മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മോൾഡ് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് മൈദ കൊണ്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്പഞ്ച് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കുൽഫി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1½ cup നട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബദും പിസ്തയും പിന്നെ കുറച്ച് കാഷ്യൂ നട്ടുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിക്കൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കുൽഫി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1½ packet പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 kg ആയതുകൊണ്ടാണ് ഇത്രയും പാലെടുക്കുന്നത്. നിങ്ങൾ 1 kg ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി മെഷർമെൻറ്റ് എടുത്താൽ മതി. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കണം. 1½ packet പാലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം പകുതി ആവുന്നത് വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1½ cup ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1½ cup കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ 1½ cup ഷുഗർ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 ഏലക്ക പൊട്ടിച്ചത് കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്സ് ഒരുപാട് ഫൈനായിട്ട് പൊടിക്കണ്ട, ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. നട്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 tbsp കോൺഫ്ലവർ കലക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ കുൽഫി ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി വെക്കാം. ഒന്ന് തണുത്ത് വരുമ്പോൾ ഇതിലേറെ കട്ടിയായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിത് 3 layers കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കേക്ക് ഐസിങ് ചെയ്തെടുക്കാനുള്ള ക്രീം ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പകുതി ക്രീം ഞാൻ മാറ്റി വെച്ചു. ബാക്കിയുള്ള ക്രീമിലേക്ക് നമുക്ക് 1 tbsp കുൽഫി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാനുള്ള ക്രീമിലേക്ക് മാത്രമാണ് ഞാൻ കുൽഫി ചേർത്ത് കൊടുക്കുന്നത്.
ഇനി ഇത് ജസ്റ്റ് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഐസിംഗ് ചെയ്തെടുക്കാം ഇത് വെറ്റ് ചെയ്തെടുക്കാനുള്ള ഷുഗർ സിറപ്പ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല തണുപ്പിച്ചെടുത്ത ഷുഗർ സിറപ്പാണ് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുൽഫി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കുൽഫി സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത് കേക്ക് ഐസിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കാം അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം ഇനി കേക്കിന് മുകളിൽ ഇതുപോലെ ഒന്ന് ക്രീം ഇട്ട് കൊടുക്കാം ക്രീം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ക്രീം ഇട്ട് കൊടുക്കണം നമ്മൾ ഈ കേക്കിന് ഫില്ലിംഗ് ആയിട്ട് കുൽഫിയാണ് കൊടുക്കുന്നത് അപ്പോൾ കുൽഫി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ സൈഡിലൂടെയൊക്കെ ഒരു ബോർഡർ പോലെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കുൽഫി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഓരോ ലെയറിലും നന്നായിട്ട് തന്നെ കുൽഫി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേക്കിന് അപ്പോൾ നമുക്കിതിന് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലെ ക്രീം ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കുൽഫി മൊത്തമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുൽഫി മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ഇതിന് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അടുത്ത ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കാം ഇനി ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം അതിനുശേഷം നമുക്കിതിന് ഫൈനൽ കോട്ട് കൊടുക്കാം അപ്പോൾ ഫൈനൽ കോട്ട് കൊടുക്കുന്ന ക്രീമിൽ ഞാനൊരു രണ്ട് തുള്ളി യെല്ലോ കളർ കൂടി ആഡ് ചെയ്തിട്ടാണ് ക്രീം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഫൈനൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഫിനിഷ് ആക്കി എടുക്കാം അപ്പോൾ ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം സൈഡിലൂടെ ഞാനിതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഫിനിഷാക്കി എടുക്കണമെന്നില്ല ഞാനിതിൻ്റെ മുകളിൽ നട്സ് പൊടിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫിനിഷാക്കി എടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ സൈഡിലൂടെ സ്റ്റാർ നോസിൽ വെച്ചിട്ടൊരു ബോർഡർ കൂടി വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൂടെ നട്സ് പൊടിച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പിസ്തയും ബദവും കഷണിട്ട് കൂടിയിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് നട്സാണ് ഉള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കുൽഫി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കേക്കിന് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഡെക്കറേഷനൊക്കെ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ